നമസ്കാരം. ഉത്രാവാദ കേസിൽ പരസ്യമായി കുറ്റമേറ്റ് ഭർത്താവ് സൂരജ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറക്കെ കരഞ്ഞുകൊണ്ട് കുറ്റമേറ്റ് പറയുകയായിരുന്നു സൂരജ്. ഉത്ര മരിച്ച ശേഷം ആദ്യമായി വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല അച്ഛാ എന്ന് ഉറക്കെ കരഞ്ഞ അതേ സൂരജ് ഇപ്പോൾ കൊലപാതകത്തിന് പിന്നിൽ താനാണെന്ന് കരഞ്ഞ് സമ്മതിക്കുന്നു. അടൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് നാടകീയമായി സൂരജ് കുറ്റം സമ്മതിക്കുന്നത്. ആരോപണം നിങ്ങളുടെ കുടുംബത്തിന് നേരെയാണ് നീളുന്നത്. എന്താണ് പറയാനുള്ളത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഞാനാണ് കൊന്നത്, ഞാനാണ് ചെയ്തത്, ചെയ്തു പോയി, വേറെ നിവൃത്തിയില്ല അങ്ങനെ ചെയ്തു പോയത് എന്ന് സൂരജ് പറഞ്ഞു. എന്താണ് കാരണം, ഇതിന് വല്ല പ്രേരണയും ഉണ്ടോ എന്ന് സൂരജിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു. അങ്ങനെ ചെയ്തു പോയി, അങ്ങനെ ഒന്നുമില്ല എന്ന് സൂരജ് മറുപടി നൽകി. ഇതിന് വല്ല പ്രത്യേക ലക്ഷ്യവും ഉണ്ടായിരുന്നോ എന്ന് സൂരജിനോട് ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു മറുപടി. വീട്ടുകാർക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും കരഞ്ഞുകൊണ്ട് സൂരജ് പറഞ്ഞു. കൊലപാതകത്തിന് വല്ല കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഇല്ല എന്ന് തന്നെയാണ് സൂരജിന്റെ മറുപടി. കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണോ പാമ്പിനെ വാങ്ങിയതെന്ന ചോദ്യത്തിന് അതെ എന്ന് സൂരജ് മറുപടി നൽകി. അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഇതിൽ പങ്കുണ്ടോ എന്ന ചോദ്യത്തിനെല്ലാം ഇല്ല എന്ന് മാത്രമാണ് മറുപടി നൽകിയത്. അതേസമയം കേസിൽ കൂട്ടുപ്രതിയായ സുരേഷും കരഞ്ഞുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഇനി ഈ കേരളത്തിൽ ആർക്കും ഇതുപോലെ വരരുത്. ഒരു കൊച്ചിനും ഇതുപോലെ സംഭവിക്കരുത്. എനിക്കും ഒരു പെൺകുഞ്ഞുണ്ട്. ഇങ്ങനെ കൊല്ലാനാണ് പാമ്പിനെ വാങ്ങിയതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് സൂരജിന് പാമ്പിനെ നൽകിയ സുരേഷ് പറഞ്ഞു. രണ്ടു തവണയാണ് ഉത്രയെ കൊല്ലാൻ സൂരജ് പാമ്പിനെ വാങ്ങിയത്. മാർച്ച് 2-നും മാർച്ച് 26-നും ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ സൂരജ് ശ്രമിച്ചു. മാർച്ച് 26-ന് രാത്രി ഉത്രയെ പാമ്പിനെ വിട്ട് കടിപ്പിച്ചപ്പോൾ ഉത്ര മരിക്കുകയായിരുന്നു. ഉത്ര മരിച്ച ഇതിനായി പദ്ധതിയിട്ട് സൂരജിനോട് ചോദിച്ചപ്പോൾ സൂരജ് മറുപടിയില്ലാതെ പൊട്ടിക്കരയുകയായിരുന്നു. അതേസമയം ഇത്തരത്തിൽ കരഞ്ഞുകൊണ്ട് സൂരജ് നാടകം കളിക്കുകയാണെന്ന് ഉത്രയുടെ സഹോദരൻ വിഷു പറയുന്നു. സൂരജിന്റെ അമ്മയും സഹോദരിയും കുടുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ അവരെ രക്ഷിക്കാനായി സൂരജ് നാടകം കളിക്കുകയാണ്. അവർ പുറത്തുണ്ടെങ്കിൽ സൂരജിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരുമെന്ന് സൂരജിന് അറിയാമെന്നും വിഷു ആരോപിക്കുന്നു. കേസിൽ സൂരജിന്റെ അച്ഛൻ ഇപ്പോൾ റിമാൻഡിലാണ്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. സൂരജിന്റെ അമ്മ രേണുകയെയും സഹോദരി സൂര്യയും വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുകയും ഇനിയും ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സമാനതകളില്ലാത്ത കേസിലെ പ്രതിയാണ് താന് എന്ന കുറ്റം സമ്മതം ചെയ്യുകയാണ് സൂരജ്. ഇപ്പോൾ ഇതാദ്യമായാണ് സൂരജ് ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തുന്നത്. ഇത് കേസിൽ നിർണായകമാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.